ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനനായകൻ നാളെ പുറമേരിയിൽ എത്തും. 50,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. കുറ്റ്യാടി, വടകര, നാദാപുരം നിയോജക മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാഹുൽഗാന്ധിയുടെ വരവോടെ അതിന്റെ പാരമ്യതയിൽ എത്തുമെന്നും സംഘാടകർ വ്യക്തമാക്കി. കെ ടി അബ്ദുറഹ്മാൻ, പി അജിത്, കെ മുഹമ്മദ് സാലി, ഡോക്ടർ അബ്ദുസമ്മദ് തച്ചോളി, ഷംസു മടത്തിൽ, മുഹമ്മദ് പുറമേരി, കെ കെ ഹമീദ് മാസ്റ്റർ, സൽമാൻ എളയടം, അജ്മൽ തെങ്ങലക്കണ്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് രാഹുൽഗാന്ധിയെ വരവേൽക്കുന്നതിനായി പുറമേരിയിൽ ഒരുക്കങ്ങൾ നടക്കുന്നത്. യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ താരപ്രചാരകനായിട്ടുള്ള രാഹുൽഗാന്ധി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ഗ്രൗണ്ടിൽ ഏതാണ്ട് 50,000 വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. കുറ്റ്യാടി, നാദാപുരം, വടകര നിയോജക മണ്ഡലങ്ങളിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ നാളെ ഈ സദസ്സിൽ അണിയിറക്കും. കൊയിലാണ്ടിയിൽ നിന്ന് ചോപ്പറിൽ വട്ടോളിയിൽ ഇറങ്ങി, വട്ടോളിയിൽ നിന്ന് കാർമാർഗമാണ് രാഹുൽഗാന്ധി ഇവിടെ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സജ്ജീകരണങ്ങളാണ്, ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അതിൻ്റെ വേദിയും അതുപോലെ തന്നെ 10,000 പേർക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് സൗകര്യം ഇവിടെയുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഗ്രൗണ്ടിലും അതിൻ്റെ ചുറ്റുപാടും നിൽക്കുന്ന രീതിയിൽ ഏതാണ്ട് 50,000 ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽഗാന്ധിയുടെ പ്രചാരണത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിന്, ഈ പ്രചാരണത്തിന്, ഇലക്ഷൻ ക്യാമ്പയിന് ഏറ്റവും അതിൻ്റെ പാരമ്യതയിലെത്തുന്ന ഒരു പ്രചാരണ പരിപാടിയായിരിക്കും നടത്തുന്നത്. അതോടുകൂടി പിന്നീട് നിശബ്ദ പ്രചാരണം, വോട്ടിംഗ്. തീർച്ചയായും ഈ 3 നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ വിജയത്തിന് നിദാനമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. വിജയപ്രതീക്ഷ, കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. നാദാപുരത്ത് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടകരയിലും അതുപോലെ തന്നെ ഉറച്ച വിജയ പ്രതീക്ഷയുണ്ട്. ഈ 3 നിയോജക മണ്ഡലങ്ങളും ചരിത്രത്തിലാദ്യമായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും വലിയ ഒരു ആക്കം കൂട്ടുന്ന പരിപാടിയാണ് രാഹുൽഗാന്ധിയുടെ ഈ പ്രചരണ പരിപാടി. വടകര, നാദാപുരം, കുറ്റ്യാടി നിയോജക മണ്ഡലങ്ങളിലെ ഒരു അതിന് 3 നിയോജക മണ്ഡലങ്ങൾക്കും കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമെന്നുള്ള നിലക്ക് കുറ്റ്യാടി നിലവിൽ യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4-5 മടങ്ങ് ഭൂരിപക്ഷത്തിന് ഈ നിയോജക മണ്ഡലം യു ഡി എഫ് ജയിക്കും. തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ടത്. അത് പ്രവീൺകുമാർ പിടിച്ചെടുക്കും. വടകരയിൽ കഴിഞ്ഞ വർഷം RMP സ്വന്തം നിലയ്ക്ക് തന്നെ 20,000 വോട്ട് നേടിയിട്ടുണ്ട്. ആ വോട്ട് ഉൾപ്പെടെ ഏതാണ്ട് 10,000 വോട്ടിന് വടകരയിലും യു ഡി എഫ് ജയിക്കും. ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ഈ പ്രാവശ്യം കേരള നിയമസഭയിൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നാളെ രാഹുൽജിയുടെ പുറമേരിയിൽ നടക്കുന്ന പരിപാടിക്ക് വിപുലമായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 40x40 വിശാലമായ സ്റ്റേജാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നു. അതിന് പുറകിലായിട്ട് രാഹുൽജിക്ക് വിശ്രമിക്കാനുള്ള ടെൻ്റ് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട് ഇവിടെ പ്രവർത്തകന്മാർക്ക് ഇരിക്കാൻ വേണ്ടി വളരെ വിശാലമായ ഗ്രൗണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ 10,000-15,000 അടുക്കുള്ള ആളുകളെ കസേര ഇട്ടുകൊണ്ട്, ചെയറിട്ടുകൊണ്ട് അവരിയ്ക്കാനുള്ള സൗകര്യവും, അതിന് തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള സൗകര്യം വേറെയും, ലീഡേഴ്സിനിരിക്കാനുള്ള സൗകര്യമാണ് അതിന് തൊട്ട് മുന്നിൽ കാണുന്ന ബാരിക്കേഡ്. അതിന് മുന്നിൽ കാണുന്ന ബാരിക്കേഡ്, ആ 3-ലെയർ പ്രൊട്ടക്ഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആ 3-ാമത്തെ ലെയർ കാണുന്നത് അതിൽ പത്രപ്രവർത്തകന്മാർക്കും മീഡിയക്കും ഉള്ള സൗകര്യമാണ്. അതിന് മുമ്പിൽ ഈ 3-ലെയറും ബാരിക്കേഡ് കെട്ടിയിട്ടാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരുപാട് വിശാലമായ ഈ ഗ്രൗണ്ടിനാണ്, ആ ഗ്രൗണ്ടിന് ചുറ്റും 1,000-ക്കണക്കിന് പ്രവർത്തകന്മാർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എങ്ങനെയായിരുന്നാലും ഒരു വളരെ വിശാലമായ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഇപ്പം ഈ ഗ്രൗണ്ടും പരിസരവും പുറമേരിയുടെ ആ നഗരം തന്നെ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ 50,000 വരുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരും മറ്റ് അഭ്യുദയകാംക്ഷികളും 3 മണ്ഡലങ്ങളിൽ നിന്നും, കുറ്റ്യാടി, വടകര, നാദാപുരം മണ്ഡലങ്ങളിൽ നിന്ന് അത്രയും പ്രവർത്തകന്മാർ ഒഴുക്ക് നാളെ ഇവിടെ ഈ പുറമേരിയിലേക്കുണ്ടാകും. വളരെ വിശാലമായ ഈ വേദിയും സൗകര്യവും ഗ്രൗണ്ടിലും നാളെ ഒരു വമ്പിച്ച ജനപ്രവാഹവും ജനസഞ്ചയവുമായിരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.